നമ്മൾ മലയാള സിനിമ ആസ്വാദകർ എല്ലാവരും ഒരു തെറ്റിദ്ധാരണയിലായിരുന്നു സിനിമകളൊക്കെ കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ ഈ കൾട്ട് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളില്ലേ, നമ്മൾ വാഴ്ത്തുന്ന ഒരുപാട് സിനിമകളില്ലേ, അതെന്ന് ശരിക്കും കൾട്ട് സിനിമയൊന്നല്ല കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഇതിലും മാത്രം എന്താ പറയുക, അക്ഷരം തെറ്റാതെ കൾട്ട് സിനിമ എന്നൊക്കെ വിളിക്കേണ്ട ഒരുപാട് സിനിമകളുണ്ട്. അത്തരം സിനിമകളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു റിവ്യൂ സീരീസ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ലജാവകം റിവ്യൂ സീരീസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മലയാളത്തിലെ കൾട്ട് ക്ലാസിക് ചിത്രങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് കറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു ശരിക്കും എൻ്റെ ഒരു എന്താ പറയുക കർത്തവ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത്തരം ചിത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ സീരീസാണ് ലജാവകം റിവ്യൂ സീരീസ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന സിനിമ ലൈലാവോ ലൈലാ, നമ്മുടെ ലാലേട്ടനും ജോഷി സാറും ഒക്കെ ഒന്നിച്ച ഒരു സിനിമ. ഉഫ്, ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവലായിരുന്നു എന്ന് പറയണം. പിന്നെ ആ ട്രെയിലറും കൂടി കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ മോനെ ഉറപ്പിച്ച് ഷുവർ ഹിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ സിനിമ കാണാൻ പോയത്. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. മലയാളത്തിലെ ഒരു ഒലിപ്പീര് തീവ്രവാദ കഥയാണ് ഇത് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. വളരെ 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 ചെറുപ്പക്കാരനായ നമ്മുടെ ലാലേട്ടൻ, അദ്ദേഹത്തെക്കാൾ പ്രായം തോന്നിക്കുന്ന ഒരു അമ്മയുടെ പ്രായമൊക്കെ തോന്നിക്കുന്ന അമല പോൾ എന്ന പെൺകൊച്ചിന്റെ പിറകെ നടക്കുന്നതൊക്കെയാണ് സിനിമയിൽ നമ്മൾ ആദ്യം കാണുന്നത്. അതൊക്കെയാണ് ഇതിന്റെ പ്രമേയം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആരോടും പറയാനാകാത്ത വല്ലാത്തൊരു ജോലി ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ലാലേട്ടൻ. ജോലികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പൊടി പാറ്റി കാറോടിക്കണം, കമ്പ്യൂട്ടർ പാസ്വേഡ് ഊഹിച്ച് കണ്ടുപിടിക്കണം, പിന്നെ തീവ്രവാദികളെ കണ്ടുപിടിക്കണം. ഈ ജോലിക്ക് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, അയ്യേ എനിക്ക് തന്നെ നാണം വരുന്നു. അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ കാര്യം പറയണം. പിന്നെ തമിഴിൽ ഫീൽഡ് ഔട്ട് ആയിപ്പോയിരുന്ന ഒരു നടനായിരുന്നു സത്യരാജ്. പക്ഷെ പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ് ലൈലാവോ ലൈലയിൽ. മൊട്ടയടിച്ച് കണ്ണട വെച്ച് നല്ല കട്ട ചൂട് സമയത്തും കോട്ടും ഓവർ കോട്ടും അങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു കിടിലം മനുഷ്യൻ. പിന്നെയുള്ളത് നമ്മുടെ ഒരു ഷാർപ്പ് ഷൂട്ടറാണ്, നമ്മളൊരു കില്ലർ, നമ്മുടെ ശൃംഗാരവേല എന്ന് പറഞ്ഞ സിനിമയിൽ ഉള്ള ഷാർപ്പ് ഷൂട്ടർ. അയാൾ സാഗർ ഇലിയാസ് ജാക്കി എന്ന് പറഞ്ഞ സിനിമ തൊട്ട് ലാലേട്ടനെ തട്ടാൻ നടക്കുകയാണ്. ഇത്തവണ കൊന്നേ അടങ്ങുള്ളൂ എന്നാണ് പറയുന്നത്. 10 അടി ദൂരത്ത് നിന്നാൽ പോലും വെടിവെച്ചാൽ കൊല്ലാത്ത ഇവനെയൊക്കെ ആരാണ് അവധി തീവ്രവാദി ഗ്രൂപ്പിലൊക്കെ എടുത്തത്? ചുമ്മാ ഒന്നല്ല ഈ ഒരു വിഭാഗം രക്ഷപ്പെടാത്തത്, പച്ച പിടിക്കൂല. ഇവരിങ്ങനെയാണെങ്കിൽ ഒരിക്കലും പച്ച പിടിക്കൂല. പിന്നെ ഈ കില്ലറെ ലാലേട്ടൻ കഷ്ടപ്പെട്ട് അതിസാഹസികമായി കീഴടക്കി തൻ്റെ രഹസ്യ സങ്കേതത്തിൽ പൂട്ടിയിടുന്നു. ഈ സമയം തീവ്രവാദിക്ക് ഭക്ഷണവുമായി ഒരു മാന്യം വരുന്നു. ഒരു തോക്കും വില്ലനെ പൂട്ടിയ ചെയിൻ അഴിക്കാനുള്ള താക്കോലും പിന്നെ രണ്ട് കയ്യിലും ഭക്ഷണവുമായിട്ടാണ് പുള്ളി വരുന്നത്. ചേട്ടാ എൻ്റെ രണ്ട് കയ്യിലും സാധനമാണ്, ഈ തോക്കൊന്ന് പിടിക്കോ എന്ന് ചോദിക്കും പോലെയാണ് അയാൾ വരുന്നത്. അയാൾ അടുത്തെത്തുമ്പോഴത്തേക്കും നമ്മുടെ കില്ലർ അയാളെ തട്ടി അവിടുന്ന് രക്ഷപ്പെടുന്നു. കാലാകാലങ്ങളായിട്ട് അവിടെ രഹസ്യം നടത്തുന്ന ലാലേട്ടന് പോലും അറിയില്ല ആ കെട്ടിടത്തിലെ ഓട് വഴികൾ. പക്ഷെ അതെല്ലാം നമ്മുടെ തീവ്രവാദി മനസ്സിലാക്കി. ആ അതെങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് ജോഷി സാർ എറിഞ്ഞ ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും നമ്മുടെ ലാലേട്ടൻ വിടുവോ? വിടില്ല, തീവ്രവാദിയെ ചേസ് ചെയ്യുന്നു. ഇത് കണ്ട തീവ്രവാദി ഇയാൾ പിടിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്നും കരുതി പുഴയിലേക്ക് കാറോടിച്ചു. വില്ലൻ ചത്തുപോയോ, ഇനി എന്താ സംഭവിക്കുക എന്നുള്ളൊരു ഇത് ഒരു എന്താ പറയുക ഒരു ആകാംക്ഷ നമ്മൾ പ്രേക്ഷകരിൽ ഉണ്ടാകുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ ഒരു റൊമാൻറ്റിഫിക്കേഷൻ സീനാണ്. താനൊരു ഓഫീസറാണെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് അമല പോളിനെ ഇന്റർപോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. ഉഫ്, ദ രോമാഞ്ചം വേണ്ടതാ. ഇങ്ങനെ രോമ എഴുന്നേറ്റ് ഇപ്പോൾ ഇല്ല, ആ സിനിമ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം രതീഷായിപ്പോയി കേട്ടോ, അല്ലെങ്കിൽ എഴുന്നേറ്റ് ഭയങ്കര അത് ആ സീൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കത് തോന്നുള്ളൂ. അങ്ങനെ എഴുന്നേറ്റ് നിന്നു ശരിക്കും കേട്ടോ.
ഈ എക്സ്പോർട്ട് കമ്പനിയിൽ ഇരുന്നാണ് നമ്മുടെ രാജ്യത്തേക്ക് ശത്രു രാജ്യം ഇറക്കുമതി ചെയ്യുന്ന ഭീകരതയോട് നമ്മൾ പിടിതുന്നത്. അതിനുശേഷം ബാക്കിയുള്ള തീവ്രവാദികളെ പിടികൂടാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ സത്യരാജിന്റെ നേതൃത്വത്തിൽ സ്വന്തം ഭാര്യയെ വെച്ച് ഒരു പുതിയ തീവ്രവാദി പിടികൂടന സിദ്ധാന്തം ഉണ്ടാക്കുന്നു. ക്ലൈമാക്സിൽ ലാലേട്ടന്റെ ഭാര്യയെ തീവ്രവാദികൾ പിടികൂടുകയും ഏതോ ഒരു വീട്ടിലെ ഒരു കസേരയിൽ കെട്ടിയിട്ട് ഒരു കുഞ്ഞു ടൈം പീസ്, എന്താ സാധനത്തിന്റെ പേര്, ബോംബ് അത് സൂക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് വെച്ചിട്ട് അങ്ങ് പോകുന്നു. ലാലേട്ടൻ അവിടെ എത്തുന്നു, ബോംബ് കാണുന്നു. ഇതൊക്കെ എന്ത് സിമ്പിൾ സില്ലി. അങ്ങനെ പുള്ളി സോക്സിന്റെ അടിയിൽ നിന്ന് നമ്മുടെ പ്ലെയർ കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് പഠിച്ചവനെ ഞങ്ങൾ കാത്തവളി എന്നും പറഞ്ഞിട്ട് ഏതോ ഒരു വയറങ്ങ് കട്ട് ചെയ്യുന്നു. ഇല്ല ബോംബ് പൊട്ടിയില്ല, നിർവീര്യാവും, നായകൻ അങ്ങനെ കട്ട് ചെയ്താൽ പൊട്ടൂല കേട്ടോ, ബോംബൊന്നും പൊട്ടൂല. അങ്ങനെയാണ്. അപ്പോൾ അതിഭീകരമായിട്ടുള്ള ഒരു സീൻ, നമ്മളൊക്കെ ഇങ്ങനെ ഈ ചെവിൻ്റെ അടുക്കുന്നൊക്കെ ഇങ്ങനെ പേർത്ത് ഒലിച്ചു വന്നു, ഓ പേടിച്ചിട്ട് അത് പൊട്ടുവോ പൊട്ടൂല എന്നുള്ള ആ പേടിയൊക്കെ ഉണ്ടല്ലോ, ഉഫ്, ഒരു അമ്മാതിരി സീനായി പോയി അതൊക്കെ കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് ഗംഗയെ എതിരേറ്റത് സത്യരാജാണൻ്റെ കൊതും വധ ഫോൺ കോളുകളാണ്. മോഹൻലാല് തിരിഞ്ഞാലും തൂറിയാലും പുള്ളിക്ക് റിപ്പോർട്ട് അപ്പം തന്നെ കിട്ടണം, എന്തൊരവസ്ഥയല്ലേ. ശേഷം തീവ്രവാദികൾ പറക്കുന്ന വിമാനം വെടിവെച്ചിടാൻ പോകുന്ന സീൻ കാണിക്കുന്നു. നേരെ നിൽക്കുന്നവന്മാർക്ക് ഇട്ട് വെടിവെച്ച കൊള്ളിക്കാൻ പറ്റാത്തവന്മാരാണ് പറക്കുന്ന വിമാനം PVC പൈപ്പ് വെച്ച് പൊട്ടിച്ചിടാൻ നോക്കുന്നത്. സീനൊക്കെ കാണാം, ചിരിക്കരുത്, നല്ല സീനാണ് കേട്ടോ, ചിരിക്കരുത്, നല്ല അടിപൊളി സീനാണ് അതൊക്കെ. എന്താ പറയാ, രോമാഞ്ച കഞ്ചുകങ്ങളാകുന്ന സീനുകളാണ് അതൊക്കെ. അങ്ങനെ ആ വില്ലന്മാരെയൊക്കെ ലാലേട്ടൻ ഇടിച്ച് സൂപ്പാക്കുന്നു, റൊട്ടി പരുവാക്കുന്നു. അതിനിടയിൽ ഒരാൾ ലാലേട്ടനെ, പറ്റുമോ, ഏയ് ലാ, വെടി കൊണ്ടത് കൃത്യം ഇടത്തെ കയ്യിലാണ്, നായകന്മാർക്ക് ഇടത്തെ കയ്യിലെ വെടി കൊണ്ടു ചാവൂല, അല്ലെങ്കിൽ ആശുപത്രിയിലെത്തിയാൽ മിറാക്കൾ സംഭവിക്കും. ആ അപ്പോൾ അവിടുന്ന് ആ വില്ലന്മാരെ ഇടിച്ചിഞ്ച് പരിവാക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ പറയുന്നു, ഈ മിഷൻ നിങ്ങൾ നമ്മളെ കൊന്നാലും നടക്കും, വേറൊരാൾ ഈ മിഷൻ പൂർത്തിയാക്കും. ആരാരാരാ, നേരത്തെ ആ വെള്ളത്തിൽ വീണ് ചത്ത അതേ വില്ലൻ, അത് തന്നെ നമ്മുടെ ഷാർപ്പ് ഷൂട്ടർ, അയാളെ ഒരിക്കൽ കൂടി എയർപോർട്ടിൽ വെച്ച് കൊന്നിട്ടാണ് മക്കളെയും ചേരി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ തീവ്ര അതി പ്ലിങ്ങു, ഞാൻ പ്ലിങ്ങി നന്നായിട്ട്. ശുഭം ശുഭപരിവസായിയായ അന്ത്യം അല്ലേ. ഇതൊക്കെയാണ് കൾട്ട് സിനിമ, ഇതൊക്കെ കാണണം, എന്താ പറയണ്ടേ. ഈ അല്ലാതെ ഇപ്പോഴത്തെ ഓരോ പടത്തിനൊക്കെ നിങ്ങൾ കൾട്ട് കൾട്ട് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ഇതൊക്കെ കണ്ടിട്ട് കൾട്ട് എന്ന് വിശേഷിപ്പിക്കും. കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. കാണണം കേട്ടോ, ഫുള്ള് കാണണം, ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകുന്നു ചെയ്യുക, ഫുള്ളായിട്ട് കാണണം. അതായത് നമ്മളിപ്പോൾ ഇനി തിയേറ്ററിൽ നിന്ന് കാണലും നടക്കില്ല ഇപ്പോഴൊന്നും, മൊബൈലൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഓഫാക്കിയിട്ടൊന്നും പോരുത്, ഒറ്റ ഇരിപ്പിന് ഫുള്ള് കണ്ട് തീർക്കണം, മോനെ കണ്ട് തീർക്കണം. അപ്പോൾ വീണ് കാണാം, അതുവരെ.